ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലിറ്റിൽ വണ്ടേഴ്സ്. ഈ നിറഞ്ഞൊഴുകുന്ന കായൽ പരപ്പും അതിൽ നിറയെ കെട്ടുവള്ളങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ലേ ഞങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കണേന്ന്? അതെ, ഞങ്ങൾ കിഴക്കിൻ്റെ വെന്നീസായിട്ടുള്ള ആലപ്പുഴയിലേക്ക് ഹൗസ് ബോട്ടിൽ ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ്, കായലുകളാൽ സമൃദ്ധമാണ്. അവിടെ പ്രധാനമായും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒക്കെ സഞ്ചാരികൾ എത്തുന്നത് ഹൗസ് ബോട്ട് യാത്ര അല്ലെങ്കിൽ ഹൗസ് ബോട്ടിലെ താമസം ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങളും ഒരു ദിവസം ഹൗസ് ബോട്ടിൽ താമസിക്കാമെന്ന് കരുതി എത്തിയത്. അപ്പം ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹൗസ് ബോട്ട്. 3 ബെഡ്റൂം വിത്ത് ടോയ്ലറ്റ്സ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ്, പിന്നെ അപ്സ്റ്റെയറിൽ ഒരു ബാൽക്കണി, ഫ്രണ്ടിൽ ഒരു ലോബി, അങ്ങനെ കിച്ചൺ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു ലക്ഷറി ഹൗസ് ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. ഈ വിഷ്വൽസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ആഡംബരത്തോടു കൂടിയാണ്, എത്ര വൃത്തിയോടും നീറ്റ്നെസ്സോടും കൂടിയാണ് അവർ ഈ ഹൗസ് ബോട്ട് കൊണ്ടുനടക്കുന്നത്, അല്ലെങ്കിൽ എത്ര സൗകര്യങ്ങളാണ് നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്ക് ഒരുക്കി തരുന്നതെന്നുള്ളത് നമുക്ക് ഈ വിഷ്വൽസിൽ നിന്ന് കാണാം. ഫാനും AC ലൈറ്റും ബെഡും എല്ലാം അവർ അത്രയും നീറ്റായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ കിച്ചൺ. നമ്മൾ കയറുമ്പോൾ ഏകദേശം രാവിലെ 10 മണിക്കാണ് കയറുന്നത്. അപ്പം നമുക്ക് ലഞ്ചിനുള്ളത് ഈ കരിമീനൊക്കെ മസാലയിൽ കുളിച്ച് റെഡി ആയിരിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബോട്ടിൻ്റെ, ഈ ഹൗസ് ബോട്ടിൻ്റെ എൻജിൻ ഇരിക്കുന്നത് ഇവിടെയാണ്, കിച്ചണിലാണ്. ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ. പിന്നെ 2 ലിവറുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അതുപയോഗിച്ചിട്ടാണ് ഹൗസ് ബോട്ടിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകൾ നിലയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു വന്നു. ഇതാണ് നമ്മളുടെ ഫ്രണ്ടിലെ ലോബി. ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കാനും കാഴ്ചകൾ കാണാനൊക്കെ സൗകര്യത്തിനാണ്. അതുപോലെ ദേ ഫുൾ വുഡൻ ഫ്ലോറിങ്ങും ചുമരുകളെല്ലാം വുഡൻ പാനലിംഗ് ചെയ്തിട്ടുള്ള ഒരു ഹൗസ് ബോട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ അപ്പർ ഡെക്കിലെത്തി. അപ്പർ ഡെക്കിലും ഇതുപോലെ തന്നെ നമുക്ക് 3 സൈഡിൽ നിന്നും കാഴ്ചകൾ കാണാവുന്ന രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അവിടെയും ഫാനും, ഇവിടെ AC അല്ല, ഫാനാണ്, കാരണം ഓപ്പൺ ആണ് എല്ലാ സൈഡും. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. അപ്പം ഹൗസ് ബോട്ടിലേക്ക് കയറാന്ന് പറയുന്നത് നമുക്കറിയാം, കുറേ ബോട്ടുകൾ ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് വന്ന് പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മൾ ബോർഡിങ് ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോൾ ഒരു ബോട്ടിനുള്ളിൽ കൂടെ കയറി വേണം മറ്റൊരു ബോട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ മുതിർന്നവർക്കൊക്കെ അതൊരു ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലവസാനം നമ്മൾ നമ്മുടെ ബോട്ടിലെത്തി. ഇതാ ചേട്ടൻ അതിൻ്റെ ലിവറുകൾ ഉപയോഗിച്ച് ബോട്ടിനെ കൺട്രോൾ ചെയ്ത് റിവേഴ്സ് ഗിയർ ഇട്ട് പുറത്ത് ബാക്കിലേക്ക് എടുത്ത് വളച്ച് നമ്മൾ പോവുകയാണ്. ഇനി നമ്മൾ കാഴ്ചകൾ കണ്ടു തുടങ്ങുകയാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അപ്പം സാധാരണ വണ്ടി ഓടിക്കുന്ന പോലെയല്ല, കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ചേട്ടൻ കൺട്രോൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ എല്ലാം നമ്മളും കുഞ്ഞുനാൾ മുതലേ ഈ ഫ്രണ്ടിൽ നിന്ന് ഈ ചക്രം തിരിക്കണ കാണുമ്പോൾ ഒരു കൗതുകം, ഓ ക്യാപ്റ്റൻ്റെ കയ്യിലെ ചക്രം വളരെ എന്താ പറയുക, കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയാണല്ലോ. പക്ഷേ നല്ല ബുദ്ധിമുട്ട് പിടിച്ചൊരു പരിപാടിയാണ് ഹൗസ് ബോട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ അതേ നമ്മൾ കായലിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതേ അകലേന്ന് കുറേ കുട്ടികൾ കയാക്കിംഗ് ചെയ്ത് വരുന്നുണ്ട്. കുട്ടികളാണോ വലിയവരാണോ എന്നൊന്നും മനസ്സിലായില്ല, എന്നാലും കയാക്കിങ്ങൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് കെട്ടുവള്ളങ്ങൾ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ സ്ഥിരം കാണുന്ന കാഴ്ചകളല്ല, അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം എന്താ പറയുക, നയന മനോഹരമായിരുന്നു, അല്ലെങ്കിൽ വളരെ സന്തോഷം തരുന്നതായിരുന്നു എന്നൊക്കെ പറയാം. ഈ കെട്ടുവള്ളങ്ങളുടെ ഒരു നീണ്ട നേരം, അതിനൊപ്പം എന്ത് ചെയ്യും, ഒരാൾ കെട്ടുവള്ളത്തിൻ്റെ കിച്ചണിൽ ഇന്ന് ചെമ്മീൻ നന്നാക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പെണ്ണുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണ പോലെ തന്നെ എന്താണ് ആളവിടെ ചെയ്യണേന്ന് നോക്കിയപ്പോൾ ചെമ്മീൻ നന്നാക്കുകയാണ്. അങ്ങനെ ഒരുപാട് കെട്ടുവള്ളങ്ങൾ ഒരുമിച്ച് കാണുകയാണ് നമ്മുടെ വള്ളം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു കെട്ടിടം പണിക്കായിട്ട് വഞ്ചിയിൽ കല്ലുകൾ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. നമുക്ക് റോഡും എല്ലാവിധ ആക്സസബിലിറ്റിയും ഉള്ളതുകൊണ്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അറിയണില്ല. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വഞ്ചിയിലോ ബോട്ടിലോ ഒക്കെ എത്തിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ
നല്ല ഭംഗിയുള്ള വീടുകളും കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇപ്പം ഓൾറെഡി പറഞ്ഞിരുന്നു മീൻ സീ ലെവൽ, അതായത് സീ ലെവലിനേക്കാളും താഴ്ന്നു കിടക്കുന്ന, സമുദ്രനിരപ്പിനേക്കാളും താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിൻ്റെ തന്നെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അപ്പം ഒരുപാട് നെൽപ്പാടങ്ങളും കൃഷിയും ഒക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഇവരുടെ വീടും വെള്ളത്തിൻ്റെ നിരപ്പും തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മളുടെ കിഴക്കൻ മേഖലകളിലും മഴ പെയ്തു കഴിയുമ്പോൾ ആ വെള്ളം മുഴുവൻ ഒഴുകി വന്ന് ഈ കുട്ടനാട്ടിൽ പ്രളയം സൃഷ്ടിക്കുന്നത്, എല്ലാ വർഷവും പ്രളയം സൃഷ്ടിക്കുന്നത് നമ്മൾ പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം അറിയാറുള്ള കാര്യമാണ്. അവിടുത്തെ ജനങ്ങളുടെ വളരെ വലിയൊരു കഷ്ടപ്പാടാണ് എല്ലാ മഴക്കാലത്തും അവിടെ വെള്ളം കയറും പ്രളയം ഉണ്ടാവും എന്നുള്ളത്. ഈ ഹൗസ് ബോട്ടുകളൊക്കെയാണ് അപ്പോൾ അവർക്ക് അഭയം നൽകുന്ന സ്ഥലങ്ങൾ. ആ വർഷക്കാലത്ത് മഴ കൂടുതലായി പെയ്യുമ്പോൾ ഈ കുട്ടനാടുകാർ വീടാക്കി മാറ്റുന്ന വലിയ വലിയ വഞ്ചികളാണ് ഈ ഹൗസ് ബോട്ട്സ്. അങ്ങനെയാണ് ഈ ഹൗസ് ബോട്ടുകളുടെ ചരിത്രം, അങ്ങനെയാണ് ഹൗസ് ബോട്ട് സവാരികൾക്ക് തുടക്കം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് അവരുടെ ഒരു രക്ഷാസ്ഥാനമാണ്. ഇപ്പോൾ ദേ നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സ്പീഡ് ബോട്ടിൽ ഒരു ചേട്ടൻ വന്നിട്ട് സ്പീഡ് ബോട്ടിൽ കയറുന്നുണ്ടോ എന്ന് ചോദിച്ചു. പല പല റേറ്റൊക്കെ പറഞ്ഞു. പിന്നെ നമുക്കങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ആള് തിരിച്ചുപോയി. അപ്പോൾ അവർ പറയുന്ന റേറ്റൊക്കെ കേട്ട് പേശിയൊക്കെ വേണം ഓഫർ സ്വീകരിക്കാനായിട്ട്. അങ്ങനെ ചേട്ടൻ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ പറഞ്ഞ് വണ്ടി അല്ല ഹൗസ് ബോട്ട് ഓടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കായലും കായലിലെ ചുറ്റുമുള്ള തെങ്ങുകളും എല്ലാം എന്താ പറയുക, നമ്മൾ സ്ഥിരം ഇങ്ങനെ ഒരുപാട് വെള്ളം ഒരുമിച്ച് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാഴ്ചകളായിരുന്നു. അങ്ങനെ കാഴ്ച കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് റെഡിയായി. വിഭവ സമൃദ്ധമായിട്ടുള്ള ലഞ്ചായിരുന്നു. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. ചോറ്, സാമ്പാർ, രണ്ട് തരം ഉപ്പേരികൾ, കരിമീൻ വറുത്തത്, സലാഡ്, പിന്നെന്താ അച്ചാർ, മോര്, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നമ്മളുടെ ഹൗസ് ബോട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കരയോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുപ്പിച്ചതിന് ശേഷമാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബോട്ടിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വേറെ ബോട്ടുകളും അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഭക്ഷണം കഴിക്കാനും സേഫായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനും കാഴ്ചകൾ ഇരുന്ന് ആസ്വദിച്ച് കാഴ്ചകൾ കണ്ടിരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ്. പിന്നെ ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റനും പിന്നെ കിച്ചണിലെ സഹായികൾക്കും എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം എന്നുള്ള അർത്ഥത്തിലായിരിക്കും അങ്ങനെ ഒരു സംവിധാനം അവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ പുന്നമട കായലിലെ ചെറിയ കാറ്റും കൊണ്ട് ഓളങ്ങളിലൂടെ നമ്മുടെ ഹൗസ് ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമാന്തരമായിട്ട് ഒരുപാട് ഹൗസ് ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ വീടെന്ന് പറയാൻ പറ്റില്ല, സഞ്ചരിക്കുന്ന ഒരു ഹോട്ടൽ എന്നൊക്കെ പറയാം. അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു ഹോട്ടൽ അതിൽ ഇരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ഈവനിങ് ആവാറായി. അസ്തമയ സൂര്യൻ്റെ രശ്മികളൊക്കെ വെള്ളത്തിലേക്ക് വീണു തുടങ്ങി. അപ്പോഴത്തെ കാഴ്ച അതിമനോഹരമാണ്. അപ്പോഴത്തെ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം ആ വൈകുന്നേരത്തെ കാറ്റൊക്കെ ഈ നെൽപ്പാടങ്ങളിലൂടെയും തെങ്ങിൻ തലപ്പുകളിലൂടെയൊക്കെ കടന്നു വന്ന് നമ്മളെയും കൂടി തഴുകി ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തരുന്നൊരു കാറ്റാണ്. അതും ഈ വെള്ളത്തിൽ കൂടിയാകുമ്പോൾ ആ കാറ്റിലുള്ള ജലാംശവും എല്ലാം കൂടി നമ്മളെ നല്ലൊരു ഉന്മേഷം നിറയ്ക്കും. അങ്ങനെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമുക്ക് ചുറ്റുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൗസ് ബോട്ടുകളുടെ ഒപ്പം തന്നെ ചെറിയ വഞ്ചികളിലെ ചെറിയ അധികം വലിപ്പമില്ലാത്ത ചെറിയ തരത്തിലുള്ള ഹൗസ് ബോട്ടുകൾ, ഷിക്കാരാസ് എന്നാണ് അതിനെ പറയുക. ഈ ഹൗസ് ബോട്ടിൻ്റെ അത്രയ്ക്കും റേറ്റ് ആവില്ല അങ്ങനെയുള്ള ഷിക്കാരകളിൽ സഞ്ചരിക്കാനായിട്ട്. പിന്നെ ഈ പോകുന്നത് സാധാരണ ജനങ്ങളുടെ ഗതാഗത മാർഗമായിട്ടുള്ള ബോട്ടാണ്. പാസഞ്ചേഴ്സിനെ കയറ്റിക്കൊണ്ട് പോകുന്ന ബോട്ടാണ്. വളരെ എന്താ പറയുക, ചെറിയ തുകയ്ക്ക് നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ബോട്ടുകളിൽ. അങ്ങനെയുള്ള ബോട്ടുകളിൽ കയറിയും ഒരുപാട് ആളുകൾ ഇക്കാലത്ത് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളുടെ KSRTC ബസ്സിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന പോലെ ഇപ്പോൾ ഇങ്ങനെയുള്ള പാസഞ്ചർ ബോട്ട്സിലും പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരിടത്ത് നമ്മുടെ ഹൗസ് ബോട്ട് അടുപ്പിച്ചിട്ട് കള്ള് വാങ്ങാൻ പോവുകയാണ്. അപ്പം അത് കുടിക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അവർ അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു തരും. ഏതെങ്കിലും അവർക്ക് പരിചയമുള്ള ആൾക്കാരുണ്ടായിരിക്കും, അപ്പോൾ അവരെവിടെ ഉണ്ടാവാമെന്ന് അവർക്കറിയാം. അങ്ങനെ നമ്മൾ പോയി കള്ളൊക്കെ വാങ്ങി
പിന്നെ ഇത് നമ്മളുടെ ഒരു ഫ്രണ്ട് ആൻഡ് ഫാമിലി അനൂപ് ആൻഡ് അനു, അവരുടെ സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവരാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ വെഡ്ഡിങ് ആനിവേഴ്സറി അവരാഘോഷിച്ചിരുന്നില്ല. അപ്പോൾ സർപ്രൈസായിട്ട് വൈഫിന് ആനിവേഴ്സറിയുടെ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ. അനൂപ് അതായത് നമ്മളുടെ ബോട്ട് ബുക്കിങ്ങിന് വിളിച്ചപ്പോൾ തന്നെ അവരോട് പറഞ്ഞിരുന്നു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പം അതിനുള്ളൊരു സൗകര്യം ഇതിലുണ്ടാക്കണം, അതായത് കേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കണം എന്ന് ബുക്കിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞിരുന്നു. അങ്ങനെ വൈഫിന് സർപ്രൈസ് ആയിട്ടൊരു വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ ഒരുക്കിയിട്ടായിരുന്നു ഈ ഹൗസ് ബോട്ട് യാത്ര. അങ്ങനെ നമ്മൾ രാത്രിയായി. അപ്പോൾ രാത്രിയായപ്പോഴാണ് ഈ സർപ്രൈസൊക്കെ പൊട്ടിച്ച് ഒരു കേക്ക് കട്ടിങ് പ്രോഗ്രാമൊക്കെ നടത്തിയത്. കുഞ്ഞു കുട്ടികളും ഒരുപാട് കുട്ടികളും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നുകൊണ്ട് അത് വളരെ രസകരമായിരുന്നു. പിന്നെ ഓർമ്മയിൽ നിന്നും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കും. കാരണം ഒരു ഹൗസ് ബോട്ടിലല്ലേ ആഘോഷിച്ചത്, ഒന്നില്ലെങ്കിലും സാധാരണ നമ്മൾ വീടുകളിലോ ഹോട്ടലുകളിലൊക്കെ അല്ലേ ആഘോഷിക്കുന്നത്. ഒരു ഹൗസ് ബോട്ടിലെ വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിരുന്നുകൊണ്ട് തന്നെ അവർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്നതായിരുന്നു. അതിനുശേഷം നേരം പോക്കിനായിട്ട് പലതരത്തിലുള്ള ഗെയിംസൊക്കെ കളിച്ചു. അപ്പോൾ ഇത് മനപ്പൊരുത്തം റൗണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡിനും വൈഫിനും മനപ്പൊരുത്തം എത്രമാത്രം ഉണ്ട് എന്നറിയാനുള്ള ഗെയിമായിരുന്നു. സാധാരണ നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ തന്നെ മനപ്പൊരുത്തം റൗണ്ടിൽ ഒരുപാട് ചിരിക്കാറുണ്ടാവാറുണ്ട്. അത് ടി വി ഷോസിലൊക്കെ ഒരുപാട് ഇങ്ങനെ മനപ്പൊരുത്തം റൗണ്ട് കണ്ടിട്ടുണ്ടല്ലോ. അതിൽ ചിരിക്കാനുള്ള പോലെ തന്നെ ഇവരുടെ മനപ്പൊരുത്തം റൗണ്ട് കണ്ടിട്ടും നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മനപ്പൊരുത്തമൊക്കെ കണ്ടുപിടിച്ച് ഏറ്റവും കൂടുതൽ മനപ്പൊരുത്തുള്ള ദമ്പതികളെയൊക്കെ കണ്ടെത്തി. അങ്ങനെ പിന്നെ നമ്മൾ കളിച്ചത് നേരം പോക്കിനായിട്ട് ഓരോരോ കളികളാ നേരത്ത് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ ദാംസ്ട്രാഡ്സ് കളിച്ചു. അത് വമ്പൻ കോമഡി ആയിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും സിനിമാ പേരുകളൊക്കെ കണ്ടുപിടിക്കേണ്ടായിരുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ ശരിയാവുന്നുണ്ടായിരുന്നത് മനസ്സിലാക്കി എടുക്കാനൊക്കെ കുറേ കഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ അതും പക്ഷേ നല്ല വമ്പൻ കോമഡി ആയിരുന്നു, എല്ലാവരും ചിരിച്ചു. ഇങ്ങനെയുള്ളൊരു എന്താ പറയുക യാത്രയിൽ അല്ലെങ്കിൽ ഒരു വേറൊരു സ്ഥലത്ത് വീട് വിട്ട് വേറൊരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കളികളും വർത്തമാനങ്ങളും ചിരികളും ഒക്കെ നമുക്ക് ആ സമയത്ത് ഒരുപാട് സന്തോഷം തരുന്നതായിരുന്നു. നമ്മളുടെ ബാക്കിയുള്ള വിഷമങ്ങളും ബാക്കി നമ്മളുടെ ജീവിതത്തിലെ ബാക്കി പ്രാരാബ്ദങ്ങളൊക്കെ നമ്മൾ മറന്നുപോയി കൂടുതൽ ജീവിതത്തെ സ്നേഹിക്കുന്ന കുറച്ച് സമയങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ എല്ലാവരും കഷ്ടപ്പെട്ട് ഏത് സിനിമയാണെന്ന് കണ്ടെത്താനും പറഞ്ഞു കൊടുക്കാനുള്ള കഷ്ടപ്പാടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം ശ്രമങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ ഒരുപാട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം നമ്മൾ ഹൗസ് ബോട്ട് അങ്ങനെ ഓടിക്കില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്തിടും. പിന്നെ നമ്മൾ രാത്രി മുഴുവൻ അതിൽ ചിലവഴിക്കും. പിന്നെ രാവിലെ എണീറ്റ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ്. നമ്മളുടെ ഹൗസ് ബോട്ട് ഹോൾട്ട് ചെയ്ത പോലെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ ആ പോയിന്റിൽ ഹോൾട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. എഗ്ഗ് മുട്ട പുഴുങ്ങിയത്, ബ്രെഡും ജാമും, പഴം, ആപ്പിൾ, പൈനാപ്പിൾ, പിന്നെന്താ ഇഡലി, സാമ്പാർ, അങ്ങനെ കോഫി, അങ്ങനെ എല്ലാം വിഭവസമൃദ്ധമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക്. കോഫിയൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും ചോദിക്കാം കഴിക്കാം അങ്ങനെയായിരുന്നു. അപ്പോൾ വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ഏകദേശം 10 മണിക്ക് ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പം തലേ ദിവസം 10 മണിക്ക് കയറി പിറ്റേ ദിവസം 10 മണിക്ക് ഇറങ്ങുന്ന രീതിയിലുള്ള പ്ലാനാണിത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോരുകയാണ്. നമ്മളുടെ സമയം ഏകദേശം കഴിയാറായി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വയറ് നിറച്ച് കഴിച്ച് നമ്മൾ കായൽ പരപ്പിലൂടെ വീണ്ടും നമ്മൾ ബോർഡ് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന പോലെ തന്നെ ഒരുപാട് ഹൗസ് ബോട്ടുകൾ നമ്മൾക്കൊപ്പം ആ പോയിന്റിലേക്ക് നീങ്ങുന്നുണ്ട്. ഓരോ ഹൗസ് ബോട്ടിൻ്റെ ഘടന ആ ബിൽട്ടപ്പ് ചെയ്തിരിക്കുന്ന ആ രീതി വ്യത്യസ്തമാണ്. പല രീതിയിൽ കൂടുതൽ സൗകര്യങ്ങൾ കൂടുതലും കുറവും ഒക്കെയായിട്ടാണ് ഹൗസ് ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് അതിലെ എന്താ പറയുക പ്രൈസ് റേഞ്ചും മാറും. അപ്പോൾ പിറ്റേ ദിവസവും നമുക്ക് കുറച്ച് പേര് കയാക്കിങ് ചെയ്ത് പോണത് കാണാൻ പറ്റി.
അപ്പോൾ നമ്മളുടെ സമയമൊക്കെ ഏകദേശം ഹൗസ് ബോട്ടിനുള്ളിൽ തീരാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത്തിരി വിഷമമൊക്കെ ഉണ്ട്. ഒരു വീട് പോലെ തന്നെയാണല്ലോ ഒരു രാത്രി അതിൽ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ നമ്മളെ തിരിച്ചിറക്കാനുള്ള വഴിയിലേക്കുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകൾ പല വലിപ്പത്തിലുള്ളത് പല രൂപത്തിലുള്ളത് കാണാൻ സാധിച്ചു. അങ്ങനെ നമ്മളുടെ യാത്ര അവസാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊന്ന് ഹൗസ് ബോട്ട് ഒന്ന് എങ്ങനെയാണ് ഓടിച്ച് നോക്കാൻ തരുമോ എന്ന ചേട്ടനോട് ചോദിച്ചത്, ക്യാപ്റ്റൻ ചേട്ടനോട്. അപ്പം പണ്ടൊക്കെ എല്ലാവർക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഓടിക്കാനൊക്കെ കൊടുത്തിരുന്നത്. ഇതിപ്പോൾ ചേട്ടൻ അടുത്തുനിന്ന് മാറാതെ പറഞ്ഞു കൊടുത്ത് സേഫ്റ്റി നോക്കിയാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് താഴേക്ക് വെള്ളത്തിലേക്ക് ആരെങ്കിലും വീഴുകയാണെങ്കിൽ പിന്നെ ബോഡി കിട്ടില്ല, നേരെ ബോട്ടിൻ്റെ അടിയിലേക്കാണ് പോവുക. പിന്നെ പ്രൊപ്പല്ലറിൻ്റെ അടിയിലൊക്കെ പെട്ട് പിന്നെ നമുക്ക് ബോഡി തിരിച്ചെടുക്കാനുള്ള, അതായത് ജീവനോടെ ആളെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കും അങ്ങനെ ഓടിക്കാനൊന്നും കൊടുക്കുന്നില്ല, ഡ്രൈവ് ചെയ്യാനൊന്നും കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ അടുത്തുനിന്ന് ക്യാപ്റ്റൻ നീങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളുടെ സേഫ്റ്റി അത്രത്തോളം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ നമ്മളുടെ ഒരു ദിവസത്തെ ഹൗസ് ബോട്ട് യാത്രയും സ്റ്റേയും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ നേരെ പോയത് ആലപ്പുഴ ബീച്ചിലേക്കാണ്. ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഹൗസ് ബോട്ടിലുള്ള താമസവും അല്ലെങ്കിൽ ഹൗസ് ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് പോകാൻ പറ്റിയ മറ്റൊരു നല്ല ബെസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ആലപ്പുഴ ബീച്ച്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ സമയത്തെ കൺസ്ട്രക്ഷനായിട്ടുള്ള ഇരുമ്പ് പാലം, കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഇരുമ്പ് പാലം, പണ്ട് വ്യാപാര ആവശ്യങ്ങൾക്കൊക്കെ കപ്പലുകളും ബോട്ടുകളൊക്കെ വന്ന് അടുത്തിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന പാലമാണ്. ആ ഇരുമ്പ് പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് ഏതോ ഒരു നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ഒരു കാലത്തിൻ്റെ ബാക്കി പത്രമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സിനിമകളിലൊക്കെ നമുക്ക് ഈ സ്പോട്ട് കണ്ട് പരിചയമുള്ളതാണ്. അതിനുള്ള സ്പോട്ട് ആ ഇരുമ്പ് പാലവും അതിലേക്ക് തിരമാലകൾ അടിച്ച് കയറുന്നതും എല്ലാം നമുക്ക് ആലപ്പുഴ ബീച്ചിൽ പോയി കാണാൻ സാധിക്കും. കടൽ തിരമാലകൾ അടിച്ച് വരുന്നതൊക്കെ ഏകദേശം ശാന്തമായിരുന്നു. നമുക്ക് കണ്ടു നിൽക്കാനും കടലിലേക്ക് ഇറങ്ങാനും ഒക്കെ പറ്റിയ ഒരു സമയമായിരുന്നു. കാരണം ഒരുപാട് പ്രക്ഷുബ്ധം നല്ല കടലായിരുന്നത്. പിന്നെ നമുക്ക് ഐസ്ക്രീം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വാങ്ങാനും കഴിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. സാധാരണ ബീച്ചുകൾ പോലെയല്ല, അത്യാവശ്യം നീറ്റാണ്. അവിടെ നമ്മൾ കുറച്ച് അധികം നേരം ചിലവഴിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞ നേരം ആയതുകൊണ്ട് സായാഹ്നമാവാത്തത് കൊണ്ട് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് ആലപ്പുഴ കാഴ്ചകൾ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.